വരൂ, യുണൈറ്റഡ് ബോട്ട് ക്ലബിലെ വള്ളക്കാരെ പരിചയപ്പെടാം. അവർ കേരളത്തിന്റെ ജലോത്സവമായ വള്ളംകളി അനുസ്മരിക്കുന്നു. നാടിന്റെ ഒരു സംസ്കാരവും ഒരു ഉത്സവം എന്ന് പറയുന്നത് വള്ളംകളിയാണ്. ഓണമൊക്കെ രണ്ടാമത്തെ ഒരു ഓപ്ഷനാണ് ഇവിടെ. ആദ്യം എവിടെ പോയാലും ഏത് നാട്ടിൽ പോയാലും ആദ്യം അവർ വള്ളംകളി എന്ന് കേൾക്കുമ്പോൾ ലീവ് എടുത്ത് വീട്ടിലേക്ക് വരാറാ പതിവ്. മാനസികവും ശാരീരികവുമായ ഊർജത്തിന്റെയും ലക്ഷ്യബോധത്തിന്റെയും യഥാർത്ഥ സമ്മിശ്രണം. 65th നെഹ്റു ട്രോഫി വള്ളംകളിക്ക് മത്സരിക്കുവാൻ അവർ തയ്യാറെടുക്കുകയാണ്. എനിക്കൊരു പടിയുണ്ട്. ഞാൻ ഒരു മോശമല്ലാത്ത തുഴച്ചക്കാരനാണ് ഞാൻ കണക്കാക്കുന്നു. എന്ത് ചെയ്തിട്ടാണേലും നന്നായിട്ട് ഇവിടെ പ്രാക്ടീസ് ചെയ്തിട്ട് ഞങ്ങൾക്ക് നേരായ വഴിയിൽ നെഹ്റു ട്രോഫി എടുക്കണമെന്നുണ്ട്. ഇതുപോലെ ഒരു സുപ്രധാന കാര്യത്തിന് വേണ്ടിയുള്ള പരിശ്രമം ഫിറ്റ്നസ് യഥാർത്ഥ ഫിറ്റ്നസിന്റെ ശരിയായ അർത്ഥം വെളിപ്പെടുത്തുന്നു. 100 പേരെയാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. അവരെ വള്ളത്തേലെ ആദ്യത്തെ ദിവസങ്ങളിലെ ഏതാണ്ട് 45 മിനിറ്റോളം കണ്ടിന്യൂസ് തുഴയും. ആ തുഴയാനായിട്ടുള്ള ആരോഗ്യവും സ്റ്റാമിനയും ഉള്ളവരെയാണ് ഇതിനകത്തേക്ക് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. മത്സരത്തിന് മുൻപ് ഈ വള്ളക്കാർ 14 ദിവസം കഠിനമായി പരിശീലിക്കുന്നു. കണിശമായ വ്യായാമത്തിനിടയിൽ കായികക്ഷമത ഉണ്ടാക്കുന്ന ഭക്ഷണക്രമവും ഉറപ്പാക്കുന്നു. പ്രധാനപ്പെട്ട ഒരു ആഹാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി ഓട്സ് ആണ്. ആ ഓട്സിനെ ഞങ്ങൾ അങ്ങേയറ്റം ഞങ്ങൾ സ്നേഹിക്കുകയും അവരുടെ ആ ഫുഡിനെ മറ്റുള്ള ഫുഡിനേക്കാളും എനർജിക്ക് ആയിട്ട് ഇവർക്കൊരു ഫിറ്റ്നസ് കിട്ടുന്നുണ്ട്. വീറോടെ വാശിയോടെ അവർ തുഴയാൻ ഒരുങ്ങുമ്പോൾ ഇതൊരു കായിക വിനോദമല്ല, മറിച്ചൊരു ഗ്രാമത്തിന്റെ അഭിമാനത്തിന് വേണ്ടിയുള്ള മത്സരമായി മാറുന്നു. പങ്കായം നേരെ വെച്ച് നിവർന്നിരുന്ന് ഒറ്റ ശക്തിയായി താളത്തിൽ അവർ തുഴയുന്നു. ഇവിടെ അന്തരീക്ഷം അഭിമാനത്താൽ നിറയുന്നു. നമ്മുടെ തുഴക്കാർ 2nd സ്ഥാനം നേടുന്നു. എന്നാൽ സ്വന്തം പൂർവികരുടെ പാരമ്പര്യം മുന്നോട്ട് നയിക്കുന്ന അവർ യഥാർത്ഥ വിജയികളാണ്. ദിത്തിത്താറ ദിത്തൈ ദിത്തൈ തകതൈ ദൈതോ.